ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കുന്നിനടുത്തൊരു സ്ഥലമാണേ. പള്ളിക്കുന്ന് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. എൻ്റെ പുറകിലാണ് നിങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ കാണാമോ? ഇതിൻ്റെ ചുറ്റുവടത്ത് കുറച്ച് കാഴ്ചകളുണ്ട്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ. നല്ല ഭംഗിയുള്ള മഞ്ഞ് കയറി കിടക്കുന്നതും പഴയ കുറച്ച് കെട്ടിടങ്ങളും അങ്ങനെയുള്ള കുറേ ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ ഒരുപാട് വർഷം മുമ്പേ പണിതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കണ്ടുവരാം. ഇത് കേലപ്പാറ കുട്ടിക്കാനം കട്ടപ്പന റോഡാണ്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡും അതിനുള്ളൊരു ചെറിയ കടയൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാനും കാപ്പ് കുടിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ നിർത്തി. ഇത് അങ്ങോട്ട് കണ്ടോ, അവിടെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട്. നമുക്ക് ആ വഴിക്ക് ഒന്ന് കയറിപ്പോയി നോക്കാം. ഇവിടെ കണ്ടോ അല്ലേ, ഒരു വെയിറ്റിംഗ് ഷെഡും ചായക്കടയും, ഇവിടെ ഏലപ്പാറക്കുള്ള റോഡ്. ഇവിടെ ഇതാ ദ സെവലേഷൻ ആർമി തീരുമേ ഡിവിഷൻ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പഞ്ചായത്ത് എൽ പി സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു റോഡൊക്കെ അല്ലേ. അതാ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളിപ്പോൾ ആദ്യം ഈ വഴിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പള്ളിയൊക്കെ കാണാവേ, പുതിയ പള്ളി. അതിൻ്റെ മുകളിലൊരു പഴയ പള്ളിയുണ്ട്. ഈ ഭാഗത്തൊക്കെ കുറേ ആൾക്കാരൊക്കെ താമസമുണ്ട് കേട്ടോ. അതാ പള്ളിയിലേക്കുള്ള വഴിയാണ്. ഇതിലേ അങ്ങനെ കയറി വേണം പോവാൻ. ഈ പള്ളിയുടെ ഫ്രണ്ടിലെ ഗേറ്റ് അടച്ചിട്ടിരിക്കുക. ഈ റോഡൊക്കെ ഏതോ ഒരു കാലത്ത് പണിത റോഡാണ് കേട്ടോ. ഇവിടേക്ക് കുറച്ച് ആൾക്കാർ കയറിപ്പോയിട്ടുണ്ട്. അവരുടെ വാഹനമാണ് ഈ കിടക്കുന്നത്. ഇതിലെ ഒരു ചെറിയ വെള്ളച്ചാലൊക്കെ ഉണ്ടേ. ഇവിടെ ഒരു പ്രത്യേകത, നിറച്ചും കൊങ്ങിണിപ്പൂ ഉണ്ട് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും കൊങ്ങിണിപ്പൂ. ഇതൊരു സായിബിന്റെ പേരിലുള്ള പള്ളിയാണ് കേട്ടോ. അങ്ങനെ ഒരു പേര് അവിടെ കാണുന്നു. ഇതിലെയാണ് ആ പഴയ പള്ളിയിലേക്ക് പോകുന്നത്. മുകളിലൊരു പള്ളിയുണ്ടോ? ആദ്യത്തെ ഒരു പഴയ പള്ളി അതെ. ഇതുണ്ടോ ഒരു പൊളിഞ്ഞു കിടക്കുന്ന പള്ളി? അയ്യോ, ആ ഈ സാവലേശൻ ചർച്ച് തന്നെയാണേ. അതിൻ്റെ ഒരു ഫ്രണ്ട് വശം മാത്രമേ ഉള്ളൂ കേട്ടോ പള്ളി. ബാക്കിയല്ല പൊളിഞ്ഞു പോയേ. ഏതോ ഒരു കാലത്ത് നിർമ്മിച്ചത്. അതിൻ്റെ നിർമ്മാണ തീയതി ഉണ്ടോ അതിൽ? ആ അവിടെ ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ ഡേറ്റ്. ഇപ്പോഴത്തെ ഡേറ്റ് കാണുന്നില്ല അല്ലേ. ഈ പള്ളിയിൽ നിന്ന് കണ്ടു നോക്കിയേ, മുഴുവൻ കല്ലും കൊണ്ട് കെട്ടിയതാണേ. ഓ, അന്നത്തെ കാലത്തെ എനിക്ക് തോന്നുന്ന ഒരു 100 വർഷത്തിന് മേളിൽ ഇതിന് പഴക്കം ഉണ്ടായിരുന്നായിരിക്കും. ഇതിനകത്തോടെ ഒന്ന് കയറി നോക്കാല്ലേ. വലിയൊരു പള്ളിയായിരുന്നു കേട്ടോ. നോക്കിയേ, പഴയ ജനൽ ഒക്കെ ഇടിഞ്ഞെല്ലാം പറഞ്ഞ് കിടക്കുക. എന്നാലും പഴമയ്ക്കൊരു പുതുമയുണ്ട്. ഈ പള്ളി നമ്മൾ പല പ്രാവശ്യം പുറമേ നിന്ന് കണ്ടിട്ടുണ്ടേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത്രയും ഒരു ഹൈപ്പാന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ സായിപ്പ് നിർമ്മിച്ച പള്ളി ഇതായിരുന്നു. സായിപ്പിൻ്റെ പേരിൽ താഴോട്ട് ഇറങ്ങി ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. കണ്ടില്ലേ പഴയ കാലത്തെ സായിപ്പിൻ്റെ പള്ളി. പള്ളിക്കുന്ന് ഈ ഭാഗത്തെല്ലാം പണ്ട് സായിപ്പുമാരുടെ ഒരു ഇതായിരുന്നല്ലോ. അതുകൊണ്ടേ ഇവിടെ അങ്ങനെയുള്ള നിർമ്മിതികളാണ്, പഴക്കമുള്ള നിർമ്മിതികളാണ് നമ്മൾ കൂടുതലും കാണുന്ന കെട്ടിടങ്ങളെല്ലാം. അതുപോലെ ഈ തേലിച്ചെടി എല്ലാം നല്ല പഴക്കമുള്ളതാണ്. ഇവിടെ കുറേ തേലിച്ചെടിയൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇത് നല്ലൊരു പുഷ്ടിയുള്ളൊരു ചെടിയൊന്നുമല്ല. ഇതിപ്പോൾ എസ്റ്റേറ്റുകാരുടെ കയ്യിലാണ് കേട്ടോ ഇതുള്ളത്. മെയിൻ റോഡ് ബസ് പോകുന്നുണ്ടോ? നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നേ. അതാണ് തോന്നുന്നു സ്കൂൾ കേട്ടോ. സ്കൂൾ ഇന്ന് അവധിയാണ്. അതിൻ്റെ മുകളിലൊരു കെട്ടിടം കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു കെട്ടിടം കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ പഴയ റോഡെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല്ല കാഴ്ചയും കാണാനുണ്ടോ നോക്കാം കേട്ടോ. എത്ര കൊല്ലം പഴക്കമുള്ള ടാറിങ് അത് നോക്കി. ഇതിലെ വാഹനങ്ങളൊന്നും അങ്ങനെ പോകുന്നൊന്നുമില്ല കേട്ടോ.
എസ്റ്റേറ്റുകാരുടെ വണ്ടി വല്ലതും വന്നെങ്കിലും ഉള്ളതെന്ന് തോന്നുന്നു. അതാ വഴി അവിടെ കൊണ്ട് തീരുവാണ്. പക്ഷേ ഈ വഴി തീരുന്നില്ല കേട്ടോ, കുറേ കൂടെ മുന്നോട്ടുണ്ടേ. ഈ പഴയ റോഡെ നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കാം അല്ലേ. അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ ഏതെങ്കിലും ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റുമോ നോക്കാം. അത് കാണാൻ നല്ല മനോഹരമായിരിക്കും. ആ പള്ളിയിൽ നിന്ന് ഇതിലെ തേയിലക്കാട്ടിൽ കൂടി ഇതിലെ ഇറങ്ങി വരാൻ വഴിയുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നടപ്പുവഴിയാണല്ലോ, ഇല്ലല്ലോ. ഇതിലെല്ലാം തോട്ടപ്പുഴ ഉണ്ടോയെന്ന് നോക്കണം. അവിടെ നോക്കിയേ, ആകാശത്തിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ, വെള്ളയും നീലയും. അവിടെ ഒരു മരവും അവിടെ ഒരു പാറ പൊടിക്കുന്ന പരിപാടിയൊക്കെയാണ്. റോഡ് പണിക്കാരുടെ ഞാൻ തോന്നുന്നു. ഇവിടെ ഒരു മരം കണ്ടോ, ഒറ്റ ഒരു ഇല പോലും ഇല്ലാതെ നിൽക്കുന്നത്. അങ്ങ് താഴെ ആ പള്ളിക്കുന്നിൻ്റെ അവിടുത്തെ ആ ഒരു കുളം കണ്ടോ, അത് നിറച്ച് വെള്ളമാണ്. നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ച കൂടെ കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ വണ്ടി വെച്ച് ആ വെയിറ്റിംഗ് ഷെഡും ആ ചെറിയൊരു ചായക്കടയും അവിടെ കുറേ പിള്ളേർ സെറ്റൊക്കെ നിൽപ്പുണ്ടേ. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ട മരം കണ്ടോ, അതിൻ്റെ അപ്പുറം ആ നീലാകാശം സൂര്യൻ്റെ ആ കിരണം ഇങ്ങനെ വരുന്നുണ്ടോ. ഓ എന്നാ ഭംഗിയതല്ലേ. ഇതിലേ ഇനിയിപ്പോൾ മുന്നോട്ട് കുറേ കൂടെ പോകണോ, വേണമെങ്കിൽ സ്കൂട്ടറൊക്കെ കയറി പോരുമായിരുന്നു. ആദ്യകാലത്ത് ഇതിലെ ഒരു വഴി വെട്ടിയിട്ട് അവിടെ റിസോർട്ടുണ്ട്, അങ്ങോട്ട് പോകുന്നൊരു വഴിയായിരുന്നേ എന്നെനിക്ക് തോന്നുന്നു. പിന്നീട് ആ വഴി ബ്ലോക്കായെന്ന് തോന്നുന്നു. ഇവിടുന്ന് വല്ലതും കാണാനുണ്ടോ നോക്കാം. അവിടെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ, മഞ്ഞ് കയറി വരുന്നുണ്ടോ അതിലെ. ആ റോഡ് പണിക്കാരുടെ ആ പണിസ്ഥലത്തിൻ്റെ മുകളിൽ നിന്ന് ആ മുകളിലത്തെ മലയെ കൂടെ മഞ്ഞ് ഓടി കയറിക്കൊണ്ടിരിക്കുക. ഓ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് നമുക്കൊരു ഒരുപാട് കാഴ്ചകൾ കാണാം. നമ്മുടെ ഏലപ്പാറ കുട്ടിക്കാനം കട്ടപ്പന റോഡും. ഇനിയിപ്പോൾ നമുക്കേ താഴോട്ട് തന്നെ പോയേക്കാം. ഇവിടുന്ന് മുകളിലോട്ട് ഇനി പോയിട്ട് വലിയ കാഴ്ചയൊന്നും കിട്ടാനില്ല. ഒരു നീല ചെടി, നീല പൂവുള്ള ചെടിയുണ്ടോ. ഇപ്പം കുറിഞ്ഞിയൊക്കെ ഒരുപാട് മലകളിലെല്ലാം പൂത്തിട്ടുണ്ടേ. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മടുക്കാൻ തുടങ്ങി കേട്ടോ. ഞാനാ കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ആ ഈ വഴി തീരത്തില്ല, അങ്ങ് കിടക്കുക വഴി. അങ്ങ് എനിക്ക് തോന്നുന്നു അങ്ങേപ്പുറത്തുള്ള ആ റിസോർട്ടിൻ്റെ അവിടം വരെ ഈ വഴി ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നപ്പോൾ ഒരു ആനവണ്ടി കെ എസ് ആർ സി ഏതാ കയറി വരുന്നു. കെ എസ് ആർ സിയുടെ ഒരു എൻട്രൻസ് ഒരു എൻട്രി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അതൊരു വൈബാട്ടോ. സൂപ്പർ ഫാസ്റ്റാണ് പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ കൂടെ കുറച്ചൊന്ന് മുകളിലോട്ടൊന്ന് പോയി നോക്കിയാലോ, അങ്ങോട്ട് എന്തെങ്കിലും കാഴ്ച കാണാം. അവിടെ സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാലാവസ്ഥ അത്രത്തോളം ഒരു ഓക്കെ അല്ല കേട്ടോ. ഓക്കെ ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കളറായിട്ടൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റിയേനെ. തേലച്ചെടിയുണ്ടോ, ഇവിടെയൊക്കെ കൊളുന്തെടുത്ത് പോയതാണേ. ഓ അപ്പോൾ മുകളിൽ സ്കൂളാണ് കേട്ടോ, അവിടെ ഗേറ്റാണ്. അങ്ങോട്ട് അനുമതിയില്ല, ഗേറ്റ് പൂട്ടിയേക്കുക. ഈ പള്ളിക്കുന്നേലെ എൽ പി സ്കൂളാണ്. ഈ കെട്ടറോ മുകളത്തെ കെട്ടറോ. പിന്നെ വാതക്കലൊക്കെ ഒന്ന് പോയിച്ച് നമുക്ക് വരാം അല്ലേ. നമ്മൾ അപ്പുറത്തോടെയാണ് പോയത് കേട്ടോ. ആ പഴയ പള്ളി അവിടെ കാണാം, പുതിയ പള്ളി കാണാം, ഇവിടെ കുറച്ച് കോട്ടേഴ്സുകളൊക്കെ കാണാം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴിയുണ്ടോ. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് എന്തോ ഒരു കാഴ്ചയുണ്ട്, അത് നോക്കാം എന്താണ്. ഇത് പേരമരമാണോ, അല്ല സ്കൂളിൻ്റെ മതിലാണേ. മതിലിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ട്. ആ ഇവിടെ നിന്ന് നല്ല തകർപ്പം കാഴ്ചയാണല്ലോ. നമ്മുടെ ഏലപ്പാറയിൽ ഇങ്ങോട്ട് വരുന്ന റോഡും അതിന് ചുറ്റുപറ്റി കൈലാസഗിരി ആ മല കണ്ടോ, അതിന് വേണ്ടാലൊക്കെ നമ്മൾ കയറിയിട്ടുള്ളൂ കേട്ടോ. ആ ഒരു മേഖല മുഴുവൻ ഇങ്ങനെ മഞ്ഞ് കയറി കിടക്കുവാണേ. ഇവിടെ ഒരു മരം മാത്രം പൊക്കം കൂടിയത്, അതെന്താണ് അങ്ങനെ വന്നേ. ഇതെല്ലാം ഒരു തരം പൂവുണ്ട് മരത്താലേ. എന്തോ മരത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പേരേ അല്ല.
ഇവിടെ നല്ല കാഴ്ച കേട്ടോ, അല്ല മഞ്ഞങ്ങ് കയറി പോകുന്നുണ്ടോ, കാറ്റടിക്കുന്നതനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാം. ആ താഴെ ഒരു കുളം നമ്മൾ ആ മണ്ടേന്ന് കണ്ടില്ലേ, ആ കുളത്തിൻ്റെ അവിടെ പോയിന്ന് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നൊന്ന്. അവിടുത്തെ കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇച്ചിരി നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് ആ കുളത്തിലെ, നല്ല പച്ച നിറത്തി കിടക്കുക. അത് പോയെന്ന് കണ്ടിട്ട് വരാം. അവിടുന്ന് മഞ്ഞ് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗം മുഴുവൻ മഞ്ഞ് ഒന്ന് മൂടുവേ. ഇന്നതാണ് നല്ല ദിവസം കേട്ടോ. കെ എസ് ആർ ടി സി എവിടെ നോക്കിയാലും ആനവണ്ടി വരുന്നുണ്ടേ. ഇത് കണ്ടോ, നമ്മളാ പോകാനുള്ള വാഴോട്ട് കിടക്കുന്ന റോഡ് മുഴുവൻ ഇപ്പം മഞ്ഞ് കയറി. ഇതിപ്പോൾ ഇവിടെ വന്ന് കംപ്ലീറ്റ് കവർ ചെയ്യേ. എന്നാ സ്പീഡിലാണ് വരുന്നതെന്നറിയോ? അങ്ങനെ വന്നപ്പോൾ കൊണ്ടോടിക്കാരുടെ ഒരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ടോ? ഇത് ഏലപ്പാറേന്ന് വണ്ടിപ്പെരിയാറ് കുമിളിക്കൊക്കെ പോകുന്ന ബസ്സാണേ. അക്കരെ എല്ലാം മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുവാണേ. അവിടെ കുറേ പഴയ കോട്ടേജുകളൊക്കെ കാണാം. പൈൻമരമൊക്കെ നിൽക്കുന്നുണ്ടോ? ഇതും മഞ്ഞിലിങ്ങനെ കുളിച്ച് നിൽക്കുവാണേ. ഇവിടെ ഒരു പഴയ വീട് ഉണ്ടോ? ഇതിനൊക്കെ എത്ര വർഷം പഴക്കം കാണും അല്ലേ. സായിപ്പുമാരുടെയൊക്കെ കാലത്ത് നിർമ്മിച്ച ആ നിർമ്മിതിയാണ്. ഇന്നും ഒരു കേടുമില്ലാതെ നിൽക്കുന്നത്. നമുക്കിതിലാ പോട്ടെ, താഴെ ഒരു കുളമുണ്ട്, ആ കുളം ഒന്ന് കണ്ടിട്ട് വരാം. ബസ്സൊക്കെ വരുന്നതാണെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലേ കാണത്തുള്ളൂ. ഇവിടെ ഒരു എങ്ങനെയുള്ള ഒരു വൈബാ കിട്ടുന്നത് നോക്കി, ഗംഭീര കാഴ്ച. മഞ്ഞും പിന്നെ ഈ പൈൻമരവും. ഈ പൈൻമരമൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ താഴെയൊക്കെ ഓരോരോ വീടുകളുണ്ട്, പഴയ വീടുകളാണ് കേട്ടോ. പണ്ടൊക്കെ സായിപ്പുമാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നോ, പണിക്കാർ താമസിച്ചുകൊണ്ടിരുന്നോക്കെയാ. ഇപ്പോഴാ കുളത്തിനെ കൊണ്ട് പോകുന്ന ആ ഒരു കാഴ്ച ഉണ്ടോ, എങ്ങനെ ഉണ്ടോ നോക്കി. നമുക്ക് മെല്ലെ പോയി അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം. അങ്ങോട്ടൊക്കെ നല്ല കട്ട മഞ്ഞാണേ, മരങ്ങളൊന്നും ശരിക്കും കാണാൻ പോലും മേല. ആ കുളത്തിനടുത്ത് ആരൊക്കെ നിൽപ്പുണ്ട്, പിള്ളേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെയൊക്കെ. എന്തോ അങ്ങോട്ടുള്ള കാഴ്ച ഉണ്ടോ, എന്നാ പൊളിയല്ലേ. ഈ റോഡേ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിന്നു കേട്ടോ. ആ നമ്മളാ വന്ന ഭാഗമൊക്കെ ശരിക്കും ഇപ്പോൾ മഞ്ഞുകൊണ്ട് മൂടി. ഇവിടെ ഇടഭാഗം കൊണ്ട് കുറച്ച് ഭാഗം മഞ്ഞ് മാറിയിട്ടുണ്ടേ. കുളം നിറഞ്ഞു കേട്ടോ, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വേനൽക്കാലം ആയാലധികം വെള്ളമൊന്നും കാണുകയില്ല. ഇവിടെ എല്ലാം വേലി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ വേലിയൊക്കെ പൊളിച്ചിട്ടുണ്ട് ഇവിടെ. ആ പവർ ഹൗസ് ഉണ്ടോ, തേയിലത്തോട്ടത്തിലേക്കൊക്കെ വെള്ളം അടിക്കുന്നു ഇവിടുന്ന് വേനൽക്കാലം ആകുമ്പോൾ. അന്നേരം ഇത്ര വെള്ളമില്ല, കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ കരമുറ്റി വെള്ളമാണ്. നമുക്ക് കുറച്ചുകൂടെ മേളിൽ പോയിട്ട് വരാം. ഇവിടെ കുറച്ച് യൂക്കാലി മരം ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു കാഴ്ചയുണ്ട്. ഇതിൻ്റെ മുകളിൽ കണ്ടോ, ആ മരത്തിന് മണ്ടക്കല മഞ്ഞടിച്ച് കിടക്കാണേ. പക്ഷെ നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്ത് മഞ്ഞില്ല. ഇതുകൊണ്ട് അവിടെ മഞ്ഞാണ് കേട്ടോ. റോഡ് പണിക്കാരുടെ അവിടുന്ന് ആ വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ ലോഡുമായിട്ട്. ഇവിടെ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഉണ്ടേ, അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ് അത്. പിന്നെ ഇങ്ങോട്ട് കിടക്കുന്ന വഴി ആ റോഡ് പണിക്കാരുടെ ആ ക്രഷറിലോട്ടുള്ള വഴിയാണേ. അനുവാദം കൂടാതെ കടക്കരുതെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഈ ഒരു പൈൻമരത്തിൻ്റെയൊക്കെ ഇടയ്ക്കോട്ടുള്ള ഈ റോഡ് കാണുമ്പോൾ കുറച്ച് നമുക്കൊന്ന് പോയിട്ട് വരാവേ. അങ്ങനെ നമ്മൾ അവരുടെ ബംഗ്ലാവിലോട്ട് പോകുന്നില്ല, ഇവിടെ വരെ മാത്രം. ഇവിടെ ഈ ബംഗ്ലാവിലേക്കൊക്കെ കിടക്കണമെങ്കിലേ പ്രത്യേക പെർമിഷനൊക്കെ എടുത്തിട്ടേ കയറി പോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഈ കുറച്ച് വരെ പോയുള്ളൂ, തിരിച്ചിങ്ങ് ഇറങ്ങിപ്പോന്നേ.
നമുക്കിവിടെ വേറെ കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ എല്ലാം വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇതിലേക്ക് കയറി വന്നിട്ട് ആ കുളത്തിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ലപോലെ നിറഞ്ഞ് കിടക്കും ഇപ്പോൾ ഇവിടെ. ഇവിടെയൊക്കെ സിനിമാക്കാരുടെയൊക്കെ സ്ഥിരം സ്ഥലമാണ് കേട്ടോ, ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് കുറച്ച് പിള്ളേർ അവിടെ വന്ന് ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ ഞാൻ കയറി വന്നപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്. ഇതിലാ നമുക്കൊന്ന് പോയി നോക്കാം. കുറച്ച് ഉയർന്ന മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ. ഇവിടെ വലിയൊരു ചേരയൊക്കെ ഉണ്ടേ. പിന്നെ ഇത് ഇവിടെ ഒരു വലിയ കല്ല് കാണാം, അതെന്താണെന്ന് അറിയില്ല. അല്ല, ഇവരുടെ അമ്പലത്തിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും ആണോ എന്നും അറിയില്ല. ഇവിടെ കുറച്ച് കല്ലൊക്കെ കൂട്ടിയിട്ടുണ്ടിങ്ങനെ. ഒരു ചേലമരം ഇത് കേട്ടോ. ആ ചേലമരത്തിൻ്റെ ഒരു വലിപ്പം കണ്ടോ, ഇത് വണ്ണം കുറയുന്നേ ഇല്ല കേട്ടോ, അതിഭയങ്കര. ഞാൻ ഇന്നാൾ വന്നപ്പോൾ ഇവിടെ ഇത് അവിടെ ഒരു ഇങ്ങനെ ഒരു കല്ല് കണ്ടു കേട്ടോ. കാണാൻ വളരെ ഭംഗിയുള്ളതാണ്, എന്താണെന്ന് അറിയില്ല. ഇവിടുന്നല്ലേ ഈ കുളത്തിൻ്റെ ഒരു കാഴ്ച കാണാൻ നല്ല ഭംഗി. ഇതൊരു കുറച്ച് ഏരിയയിലൊന്നും തന്നെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ. അവിടെയൊക്കെ പൈൻമരം നിൽപ്പുണ്ട്. പൈൻമരം ഈ മഞ്ഞത്തും മഴയത്തൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ അമ്മ ഒരു മരത്തിൻ്റെ കമ്പും ഉണ്ട്, ആ കുളത്തിലൂടെ ഇങ്ങനെ നീന്തു നിൽക്കാൻ തോന്നുന്നത്. അങ്ങോട്ടൊന്നും പ്രത്യേകിച്ചൊരു കാഴ്ചയൊന്നും കാണാനില്ല. അപ്പുറത്തെ റോട്ടിൽ കൂടെ പോകുവാണെങ്കിൽ എന്തായാലും ഒക്കെ കാണാൻ തോന്നും. അതായത് നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകാം. വൈഡ് ആംഗിളിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണാൻ ഒരു ഭംഗിയല്ലേ. മൊത്തത്തിൽ കാണാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അല്ലെങ്കിലും ഈ പള്ളിക്കുന്ന് കുട്ടിക്കാനം മേഖലയൊക്കെ ഉണ്ടല്ലോ, നല്ല കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ റോഡെ കുറച്ച് മുന്നോട്ടൊന്ന് പോയി നോക്കിയാലോ, അപ്പുറത്തെന്തെങ്കിലും കാണാനുണ്ടോ. ശരിക്കും പറഞ്ഞാട്ടല്ലോ ഈ മോളത്തെ വഴി ആ ബംഗ്ലാവ് വരെ കയറി പോകാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. ആ പഴയ ബംഗ്ലാവ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയേനെ. പക്ഷെ അങ്ങോട്ട് അനുവാദം കൂടാതെ കയറി പോകാൻ പറ്റില്ല. ഇത് ഇവിടെ ഒരു പഴയ ലെൻസൊക്കെ ഉണ്ട് കേട്ടോ, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിരിക്കുകയാണേ. ഏതോ കാലത്തുണ്ടാക്കി ഏതോ കാലത്ത് നശിച്ചു പോയതാണ്. കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നുണ്ടോ അവിടെ കണ്ടോ. ഇതൊക്കെ ഇന്നായതുകൊണ്ടല്ല, ആ പഴയ നിർമ്മിതി ആയതുകൊണ്ട് ഇപ്പോഴും നിൽക്കുന്നേ. ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് പോയേനെ. അതിൻ്റെ ആ ഒരു ഭാഗത്ത് വേണേൽ ആൾക്കാർക്കൊക്കെ താമസിക്കാൻ തോന്നി. അപ്പോഴും ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളെന്ന് തോന്നു കേട്ടോ. നമുക്ക് തിരിച്ച് വന്ന വഴി അങ്ങോട്ട് പോവാം. ഇവിടെ നോക്കുമ്പോൾ അങ്ങോട്ടാണ് നല്ല കാഴ്ച എന്ന് എനിക്ക് തോന്നുന്നത്. അതൊന്ന് കണ്ടുപോവാലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ, നമ്മൾ അവിടെ ഇങ്ങോട്ട് കടന്നു പോകുന്ന ആ വഴിയുണ്ടോ. ഇവിടെ നിന്നുള്ള ആ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ആ കുളത്തിൻ്റെ ഒക്കെ ഒരു കാഴ്ച നോക്ക്, എങ്ങനെ ഉണ്ടോ. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് പിള്ളേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു, അവർ പോയെന്ന് തോന്നു കേട്ടോ. നമുക്ക് കുളം ഒന്നുകൂടെ കണ്ടുപോവാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു കുളം എന്ന് പറയുന്നത് ഒരു ചെറിയ ചെക്ക് ഡാം തന്നെയാണ് ഇത് കേട്ടോ. ഒരു 150 വർഷത്തിന് മേൽ പഴക്കമുണ്ട് ഈ ചെക്ക് ഡാമിനൊക്കെ. കാരണം അന്നിവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് തേയിലകൃഷിക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയതാണിത്. ഇന്നും അതിന് തന്നെ ഇത് ഉപയോഗിക്കുന്നു കേട്ടോ, തേയിലകൃഷി നനയ്ക്കാനായിട്ട് വേനൽക്കാലത്തേക്കൊക്കെ. അതിൻ്റെ ഒരു പമ്പ് ഹൗസാണ് ആ അക്കരെ കാണുന്ന, ആ പച്ച കളറിൽ കാണുന്ന ഒരു കെട്ടിടം. അവിടെ നിന്ന് വെള്ളമടിച്ചവർ ഈ ഒരു പ്രദേശത്തുള്ള തേയില ചെടികൾക്കെല്ലാം, തേയിലച്ചെടി ഇവിടെ മെയിനായിട്ട് കൃഷി ഉള്ളത്, അതിനെല്ലാം തന്നെ നനയ്ക്കുമായിരുന്നു. ഇപ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് പറയുന്നുണ്ടല്ലേ, അറിയാതെ അങ്ങ് പറഞ്ഞു പോയേ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പിള്ളേർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു കുറച്ച് കാഴ്ചകൾ എടുക്കാതെ വന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യ അവർ നമ്മളെ വീഡിയോയിൽ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണേ, വരാൻ പെൺകുട്ടികളാണ്. ഒരു തോട്ടപ്പുഴ തന്നെ കടിച്ചായിരുന്നു കേട്ടോ, കയറിയുള്ള കടിച്ചില്ല, അതിനു മുമ്പ് അവനെ ഞാൻ എടുത്തു, അവനെ ഞൊട്ടിക്കളഞ്ഞു.
ആ ചെക്ക് ഡാമിൽ കൂടെ അതിൻ്റെ ആ കാവായി കൂടെ വെള്ളം അങ്ങോട്ട് ഒഴുകി ഇറങ്ങുന്നുണ്ടോ? ആ റോഡിന് മുകളിൽ ആ മരക്കൂട്ടത്തിനിടയ്ക്ക് അവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, കണ്ടോ? നമുക്ക് ഇവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ. ഇവിടെ ഒരു പഴയ കെട്ടിടവും ആ പൈൻമരമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടോ? കന്നുകാലിയൊക്കെ ഇവരെ അഴിച്ചു വിട്ടിരിക്കുവാണ്. പിന്നെ കണ്ട ഇത് ഓടി വന്ന് കുത്തുമെന്ന് നമുക്ക് പേടിയായി പോകും. അപ്പോൾ ഇതൊരു അമ്മച്ചി അവരുടെ മക്കളും കൂടെ. അവർക്ക് എത്ര മക്കളാന്ന് നോക്കിയേ. തല നിന്റെ പിള്ളേരാ മടി ആണോ? നല്ല രസമുണ്ടല്ലേ. ഇവർക്ക് എന്താ ഒരു ബുദ്ധിമുട്ടില്ല, തിന്നുക കിടക്കുക ഉറങ്ങുക വേറെ ഒരു പണിയും ചെയ്യണ്ട. ഓ, ഇവിടുത്തെ ഒരു ഗംഭീര കാഴ്ച ഉണ്ടോ? അതുപോലെ തന്നെ താഴോട്ട് മുഴുവൻ പൈൻമരമാണ്, അതിൻ്റെ താഴെയൊക്കെ കെട്ടിടമുണ്ടേ. അവിടെയൊക്കെ ആൾക്കാർ താമസമുള്ള അതിലെ വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി വരാമായിരുന്നല്ലേ. എന്തായാലും നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് നോക്കാമല്ലേ. ആ പിള്ളേർ താഴോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഓ, ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടോ? ഈ പൈൻമരത്തിൻ്റെ ഇടക്കൂടെ ഏതൊക്കെയോ മരങ്ങളുണ്ട് കേട്ടോ. പൈൻമരം മാത്രമൊന്നുമല്ല, കുറേയധികം മരങ്ങളുണ്ട് ഇവിടെ. കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ നല്ല സെറ്റപ്പ് കാഴ്ചയുണ്ടല്ലേ. ഇതൊക്കെ ഈ എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവാണ് കേട്ടോ. ആ പഴയ കാലത്തെ നിർമ്മിതി അതിനകത്ത് ഇപ്പോഴേ കല്ലുകൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കി, വട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല വെളിച്ചമൊക്കെ കയറുന്ന കെട്ടോ ഇതൊക്കെ. നോക്കിയേ എന്തൊരു വൈബാണ് നോക്കി. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ? അടിപൊളിയല്ലേ. ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ അധികം ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പുറത്തൂടെയൊക്കെ വന്ന് അപ്പുറത്തെ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ കൂടുതലും പോയിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങി. ഞാൻ ആ പിള്ളേർ ഇങ്ങോട്ട് നിൽക്കുന്നതായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരത്തില്ലായിരുന്നേ. അപ്പോൾ അതാ നല്ല മഴയും പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇപ്പം എല്ലാം റോട്ടിൽ കയറി നമുക്ക് തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കാം. അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. ഏതായാലും നമ്മുടെ ഇൻട്ര പഴഞ്ഞ് കഴിഞ്ഞിട്ട് ശകലം കൂടെ ഒന്ന് കാണാം. നല്ല തകർപ്പ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഓളിൽ നിന്ന് ആ കുളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും ഇവിടെ നല്ല തെട്ടലൊക്കെ ഉണ്ടെന്ന് പിള്ളേർ എന്നോട് പറഞ്ഞു. ഇത് ചെറുതാണെങ്കിലും അത്യാവശ്യം അപകടമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകാൻ കാണിക്കണ്ടോ താഴോട്ട്. അവിടെ ഒരു ഫാക്ടറിയൊക്കെ കാണാവേ. ഇവിടെ നമ്മൾ ഇനിയിപ്പോ അധികം നേരം നിൽക്കണ്ട, പോയേക്കാലേ. ഓ, മഴ പെയ്ത് കഴിയുമ്പോൾ വേറെ ലെവലാട്ടോ. ഇത് കണ്ടോ ഒരു കാഴ്ച. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം നനയാതെ നിന്ന് പശുക്കളാണേ. ഇപ്പൊ മഴ പെയ്തപ്പോ അവരെവിടെ കയറി കിട്ടാൻ മരത്തിൽ ചോട്ട് നനഞ്ഞിട്ടേ. പക്ഷെ അവർക്ക് നനയാൻ തണുപ്പൊന്നുമില്ല കേട്ടോ. അവര് എന്റെ ശരീരപ്രകൃതി അങ്ങനെയാണ്. മഴയത്താണ് ഇവിടെ ഒക്കെ കാണാൻ കൂടുതൽ ഭംഗി കേട്ടോ.